ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷോർട്ട് നോട്ട്സ് ഹബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒ വി വിജയൻ്റെ ജീവചരിത്ര കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒ വി വിജയൻ മലയാള സാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റും ചെറുകഥാകൃത്തും നോവലിസ്റ്റും രാഷ്ട്രീയ ചിന്തകനും പത്രപ്രവർത്തകനുമായിരുന്നു ഓട്ടുപ്പുലാക്കൽ വേലുക്കുട്ടി വിജയൻ എന്ന ഒ വി വിജയൻ. 1930 ജൂലൈ 2 പാലക്കാട് വിളയൻ ചാത്തന്നൂർ എന്ന ഗ്രാമത്തിൽ വേലുക്കുട്ടിയുടെയും കമലാക്ഷമ്മയുടെയും മകനായി ജനിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. അക്കാലത്തു തന്നെ എഴുത്തിലും കാർട്ടൂൺ രചനയിലും അദ്ദേഹം താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു. 1953 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചു. ആദ്യത്തെ നോവൽ ഖസാക്കിൻ്റെ ഇതിഹാസം 1969 പ്രസിദ്ധീകരിച്ചത്. ഒ വി വിജയൻ്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അദ്ദേഹം ഫോർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, പൊളിറ്റിക്കൽ അറ്റ്ലസ്, ഹിന്ദു, മാതൃഭൂമി, കലാകൗമുദി എന്നിവയ്ക്കു വേണ്ടി കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. 1970 ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ തുടങ്ങി നിരവധി ബഹുമതികൾ വിജയനെ തേടിയെത്തി. 2003 രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൽ നിന്ന് പത്മഭൂഷണം അദ്ദേഹം സ്വീകരിച്ചു. ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, പ്രവാചകൻ്റെ വഴി, മധുരം ഗായതി, തലമുറകൾ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാന നോവലുകളാണ്. ഒരു നീണ്ട രാത്രിയുടെ ഓർമ്മയ്ക്കായി വിജയൻ്റെ കഥകൾ അശാന്തി, ബാലബോധിനി, കടൽ തീരത്ത്, കാറ്റുപറഞ്ഞ കഥ, ഒ വി വിജയൻ്റെ കഥകൾ, എൻ്റെ പ്രിയപ്പെട്ട കഥകൾ, അരക്ഷിതാവസ്ഥ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറുകഥകൾ. ഘോഷയാത്രയിൽ തനിയെ, ഒരു സിന്ദൂരപ്പൊട്ടിൻ്റെ ഓർമ്മ, സന്ദേഹിയുടെ സംവാദം, എൻ്റെ ചരിത്രാന്വേഷണ പരീക്ഷകൾ, ഹൈന്ദവനും അതിഹൈന്ദവനും, അന്ധനും അകലങ്ങൾ കാണുവനും, ഒ വി വിജയൻ്റെ ലേഖനങ്ങൾ എന്നിവ ലേഖനങ്ങളാണ്. 2005 മാർച്ച് 30 ഹൈദരാബാദിൽ വെച്ച് ഒ വി വിജയൻ അന്തരിച്ചു.